നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ മാറി വരികയായിരുന്നു. ഇതിനിടയിലാണ് മുസ്ലിങ്ങൾ നശിക്കാൻ പോകുന്നു, മുസ്ലിങ്ങളെ കൂട്ടത്തോടെ ഇന്ത്യക്കാർ കൊന്നൊടുക്കാൻ പോകുന്നു, നിങ്ങൾ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീവ്രവാദികൾ ജമ്മു കാശ്മീരിൽ സാധാരണക്കാരായ ജനങ്ങളെ ഇളക്കിവിട്ടത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഭീകരാക്രമണങ്ങൾ, അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭീകരാക്രമണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അരങ്ങേറിയത്. എന്നാൽ സൈന്യം അതിശക്തമായി ഇറങ്ങിയതോടുകൂടി ഈ ഭീകരെല്ലാം കൂട്ടത്തോടുകൂടി ഉൾക്കാടുകളിലേക്ക് കയറുകയും പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് വീണ്ടും ചേക്കേറുകയും ഒക്കെയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സാധാരണക്കാരായ യുവാക്കൾക്ക് പണം നൽകി അവരുടെ ചിന്തകളിൽ മതം കുത്തി നിറച്ച് ഭീകരവാദത്തിലേക്ക് തള്ളിവിടുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തൽ പിടിയിലായ പല ഭീകരരും നടത്തി കഴിഞ്ഞു. ഇത്തരത്തിൽ നുഴഞ്ഞു കയറിയ ഭീകരരാണ് ജമ്മു കാശ്മീരിൽ ഇത്രയും നാൾ അശാന്തി സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ മൂലം കാര്യങ്ങൾ ശാന്തമായി വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം തുടരെ തുടരെ ഉണ്ടായ ഭീകരാക്രമണം. ഇപ്പോൾ വീണ്ടും അതിനൊരു കുറവ് വന്നിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നുണ്ട്. തീവ്രവാദികളെ കണ്ടാൽ ജനക്കൂട്ടം തന്നെ അവരെ ആക്രമിച്ചു കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷം വീണ്ടും ഉണ്ടാക്കപ്പെടുകയാണ്. കശ്മീരികൾ തന്നോട് ഇത്തരത്തിൽ പ്രതികരിച്ചതായി നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ടൈംസ് നൗ ചാനലിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലെ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം വെളിപ്പെടുത്തിയത്. അതായത് തീവ്രവാദികളെ കണ്ടാൽ ജനക്കൂട്ടം തന്നെ അവരെ ആക്രമിച്ചു കൊല്ലുന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ടായി. നിലവിൽ അവർ പ്രവർത്തിച്ചു വരുന്നത് ചില ഇടനിലക്കാരുടെ ബലത്തിലാണ്, ഇടനിലക്കാരുടെ സംരക്ഷണത്തിലാണ് അവർ കഴിയുന്നത്. ഭീകരരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ജനം തന്നെ അടിച്ചു കൊല്ലുന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ അവിടെ ഉണ്ടായി. ഭീകരതയെ കെട്ടുകെട്ടിക്കാനുള്ള നീക്കങ്ങൾ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ മുൻകൈയെടുത്ത് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭീകരാക്രമണങ്ങൾ നടന്നു തുടങ്ങിയതോടുകൂടിയാണ് കശ്മീരിലെ ജനങ്ങളും ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളെയും കശ്മീരികളല്ലാത്തവരെയും തീവ്രവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടുകൂടിയാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ തീവ്രവാദത്തിനെതിരായ ഒരു മനോഭാവം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് പോസിറ്റീവായ ഒരു ലക്ഷണമാണ് എന്നാണ് ബിപിൻ റാവത്ത് വ്യക്തമാക്കുന്നത്. തീവ്രവാദികളിൽ ഒരാളെയും സ്വതന്ത്രമായി രക്ഷിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ ജനങ്ങൾ തന്നെയാണ് തീവ്രവാദികളെക്കുറിച്ച് സൈന്യത്തിന് വിവരങ്ങൾ നൽകുന്ന, രഹസ്യ വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് കാണുന്നത് എന്നും ബിപിൻ റാവത്ത് വ്യക്തമാക്കുന്നുണ്ട്. തീവ്രവാദികളെ കയ്യിൽ കിട്ടിയാൽ ജനക്കൂട്ടം തന്നെ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തും എന്നാണ് അവർ പറയുന്നത്. ഇത് ഒരു നല്ല അടയാളമാണെന്നും ബിപിൻ റാവത്ത് പറയുന്നുണ്ട്. കശ്മീർ ഇന്ത്യയുടെ സ്വർഗമായി മാറുന്നുണ്ട് എന്നും ബിപിൻ റാവത്ത് അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോയി നോക്കൂ, ഇതേ ജനങ്ങൾ തന്നെയാണ് തീവ്രവാദികളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ തീവ്രവാദികളെ ആക്രമിച്ച് കൊലപ്പെടുത്തും എന്നാണ്. കാരണം തീവ്രവാദി ആക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നാണ് അവിടുത്തെ ഓരോ ജനതയും ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പ്രവർത്തിക്കുന്നത്. അവരോടൊപ്പം നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ബിപിൻ റാവത്ത് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തോക്കിനെ ഭയന്ന് ആരും വിവരങ്ങൾ പുറത്തു പറയാറില്ല. ഇപ്പോൾ വ്യത്യസ്തമായ ചിന്താഗതിയിലൂടെയാണ് ജനങ്ങൾ തീവ്രവാദികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയുന്നത്. ഒന്നുകിൽ ഞങ്ങൾ തന്നെ തീവ്രവാദികളെ കൂട്ടമായി ആക്രമിച്ച് കൊലപ്പെടുത്തും, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ഇതാണ് ജനങ്ങളുടെ ചിന്ത എന്നാണ് ബിപിൻ റാവത്ത് ചൂണ്ടിക്കാട്ടുന്നത്. ഈ വർഷം ഒക്ടോബറിൽ മാത്രം 11 സാധാരണക്കാരെയാണ് തീവ്രവാദികൾ തിരഞ്ഞുപിടിച്ച് വെടിവെച്ചു കൊന്നത്. ഇതിൽ കശ്മീരി ബ്രാഹ്മണനായ ഫാർമസിസ്റ്റും സിഖ് യുവതിയായ സ്കൂൾ പ്രിൻസിപ്പളും ഹിന്ദു യുവതിയായ അധ്യാപകയും തെരുവിൽ മധുരം വിൽക്കുന്ന ബീഹാറി തൊഴിലാളികളും ഉൾപ്പെടുന്നുണ്ട്. തീവ്രവാദികൾ കശ്മീരികളല്ലാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ തീവ്രവാദികൾക്കെതിരെ വെറുപ്പ് ഉളവാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കപ്പെടുന്നുണ്ട്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ജമ്മുകശ്മീർ മാറുന്നു എന്നുള്ളതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നും ബിപിൻ റാവത്ത് വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.